അടുത്തതായി എസ്ക്യുഎലിൽ എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. എസ്ക്യുഎലിൽ യൂസറിന് തന്നെ പ്രൊസീജിയേഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതും പിന്നീട് തന്നെ റീയൂസ് ചെയ്യാവുന്നതുമാണ്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ക്യൂറീസും അതേപോലെ തന്നെ വീണ്ടും നമ്മൾക്ക് ആവശ്യമായി വരുന്ന ക്യൂറീസും പ്രൊസീജിയറിലേക്ക് ആഡ് ചെയ്ത ശേഷം വീണ്ടും ആ പ്രൊസീജിയറിനെ നമ്മൾക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് എസ്ക്യുഎൽ സെർവറിൽ ഒരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിനെയാണ് അല്ലെങ്കിൽ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്സിനെയാണ്. ഇതേ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു പ്രൊസീജിയറിലേക്ക് ആഡ് ചെയ്യാനും പ്രൊസീജിയറിലേക്ക് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഒരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബോഡി സെക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്, ക്രിയേറ്റ് പ്രൊസീജിയർ പ്രൊസീജിയർ നെയിം. അതിനുശേഷം അതായത് പ്രൊസീജിയറിലേക്ക് വാല്യൂ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ പാരാമീറ്റർ വേരിയബിൾസ് നമ്മൾക്ക് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് അറ്റ് സിമ്പൽ ആദ്യമേ, അതിനുശേഷം വേരിയബിൾ നെയിം, ഇനി ഡാറ്റ ടൈപ്പ്. ഇതേ രീതിയിൽ നമ്മൾക്ക് വേരിയബിൾസ് പറയാവുന്നതാണ്. അതിനുശേഷം ആസ് എന്ന കീവേഡ് യൂസ് ചെയ്യുക. ഇനി ഏത് ക്വറിയാണോ നമ്മൾക്ക് വർക്ക് ചെയ്യേണ്ടത് ആ ക്വറി ഇവിടെ ഇതേ രീതിയിൽ പറയാൻ സാധിക്കുന്നതാണ്. ഇവിടെ പാരാമീറ്റർ വേരിയബിളായി റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ റിസീവ് ചെയ്യുന്ന വാല്യൂസ് എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കണമെങ്കിൽ അതേ വേരിയബിൾ നെയിം തന്നെ ഇവിടെയും യൂസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഇതേ രീതിയിൽ പാരാമീറ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനെ അവിടെ തന്നെ ഡിക്ലെയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതായത് വേരിയബിൾ നെയിം പറഞ്ഞതിന് ശേഷം അവിടെ ഡാറ്റ ടൈപ്പ് പറയേണ്ടതാണ്. അതിനുശേഷം ഈ വേരിയബിൾസിനെ നമ്മൾക്ക് മറ്റുള്ള എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്സിലും മറ്റും ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് രണ്ട് ടൈപ്പിൽ പറയാം. അതായത് പ്രൊസീജിയറിലേക്ക് വാല്യൂ റിസീവ് ചെയ്യുന്നതിനെ ഇന്നെന്നും പ്രൊസീജിയറിൽ നിന്ന് വാല്യൂ റിട്ടേൺ ചെയ്യുന്നതിനെ ഔട്ട് എന്നും പറയാവുന്നതാണ്. ഇവിടെ ഇന്നോർ ഔട്ട് എന്ന കീവേഡ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് അറ്റ് വേരിയബിൾ നെയിം, അതിനുശേഷം ഇന്നോർ ഔട്ട്, അത് കഴിഞ്ഞ് ഡാറ്റ ടൈപ്പ് നമ്മൾക്ക് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് പ്രൊസീജിയർ എസ്ക്യുഎലിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഉദാഹരണമായി നമ്മളിവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾ ആണല്ലോ പ്രോഡക്റ്റ്. ഈ ടേബിളിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇതിനായി പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുക. ഇതിവിടെ പ്രൊസീജിയർ നമ്മൾ ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ക്രിയേറ്റ് പ്രൊസീജിയർ പ്രൊസീജിയർ നെയിം. പ്രൊസീജിയർ നെയിം ഇവിടെ INS എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം പ്രൊസീജിയറിലേക്ക് വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടി പാരാമീറ്റർ വേരിയബിൾസ് ഇതേ രീതിയിൽ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതായത് ആദ്യം ഇൻറ്റിജർ ടൈപ്പ്, അതിനുശേഷം നെയിം ക്യാരക്ടർ ടൈപ്പ്, അതിനുശേഷം PR, അത് ഇൻറ്റിജർ ടൈപ്പ്. ഇവിടെ റിസീവ് ചെയ്യുന്ന വാല്യൂസ് നമ്മൾ ഇൻസേർട്ട് ക്വറി ഉപയോഗിച്ച് ടേബിൾ പ്രോഡക്റ്റ് എന്ന ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. അതായത് പ്രോഡക്റ്റ് എന്ന ടേബിളിൻ്റെ സിൻടെക്സ് ഇതേ രീതിയിലാണോ, ആദ്യം നമ്പർ, അടുത്തത് നെയിം, അത് കഴിഞ്ഞ് പ്രൈസ്. ഇവിടെ നമ്പർ എന്ന ഫീൽഡ് ഇൻറ്റിജർ ടൈപ്പാണ്. അതിനാൽ ഇവിടെ നമ്മൾ റിസീവ് ചെയ്യുന്ന ആദ്യത്തെ പാരാമീറ്റർ വേരിയബിളും ഇൻറ്റിജർ ടൈപ്പാണല്ലോ, ആ ടൈപ്പ് തന്നെ നമ്മൾ ആദ്യം ഇവിടെ വാല്യൂലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ടൈപ്പ് ക്യാരക്ടർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് റിസീവ് ചെയ്യുന്ന നെയിം എന്ന വേരിയബിളിൽ നിന്നും വാല്യൂസ് എന്ന ഈ സെക്ഷനിലെ രണ്ടാമത്തെ ഫീൽഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെ ഫീൽഡ് പ്രൈസ് ആണ്. ഇത് ഇൻറ്റിജർ ആയതിനാൽ മൂന്നാമത് റിസീവ് ചെയ്യുന്ന വാല്യൂ ഇവിടെ ഇൻറ്റിജർ ടൈപ്പായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം റിസീവ് ചെയ്യുന്ന വാല്യൂ, അതായത് PR എന്ന ഈ വേരിയബിളിലേക്കാണല്ലോ വാല്യൂ റിസീവ് ചെയ്യുന്നത്, അത് മൂന്നാമത്തെ ഫീൽഡായി ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പാരാമീറ്റർ വേരിയബിൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാരാമീറ്റർ വേരിയബിളിന് മുൻപായി അറ്റ് എന്ന ഈ സിമ്പൽ ഉപയോഗിക്കേണ്ടതാണ്. ഇനി പ്രൊസീജിയർ നമ്മൾ എവിടെ കോൾ ചെയ്യുന്നു, അതായത് ഈ ക്വറി നമ്മൾക്ക് എപ്പോഴൊക്കെയാണോ റിപ്പീറ്റ് ചെയ്ത് ആവശ്യം വരുന്നത്, അവിടെ നമ്മൾ INS എന്ന് കോൾ ചെയ്ത ശേഷം ഇതിൻ്റെ ബ്രാക്കറ്റിൽ വാല്യൂ പാസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ പാസ് ചെയ്യുന്ന മൂന്ന് വാല്യൂ ഇതേ ഓർഡറിൽ തന്നെ ആദ്യം ഫസ്റ്റ് വേരിയബിളിലേക്കും രണ്ടാമത്തെ വാല്യൂ അടുത്ത വേരിയബിളിലേക്കും ഇതേ രീതിയിൽ തന്നെ മറ്റുള്ളതും സ്റ്റോർ ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ യൂസ് ചെയ്യുന്ന പാരാമീറ്റർ നെയിമോ ഫീൽഡ് നെയിമോ ആയി യാതൊരു ബന്ധവുമില്ല. അതായത് ടേബിളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ് നെയിം ഇവിടെ എന്നോന്നും രണ്ടാമത്തെ ഫീൽഡ് നെയിം നെയിമെന്നുമാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന പാരാമീറ്റർ നെയിം നമുക്ക് ആവശ്യമുള്ള നെയിം യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ പാസ് ചെയ്യുന്ന വാല്യൂവിൻ്റെ ഡേറ്റ ടൈപ്പ് ഇതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം. അതായത് ടേബിളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആദ്യം ഇൻറ്റിജർ ടൈപ്പാണ്, രണ്ടാമത്തത് ക്യാരക്ടറാണ്,
അത് കഴിഞ്ഞാൽ നമ്പർ ആണ്, അതായത് ഇൻറ്റിജർ ആണ്. ഇതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതേ ഓർഡറിലുള്ള ഡേറ്റ ടൈപ്പ് വാല്യൂസ് ആയിരിക്കണം ഇവിടെ പാസ് ചെയ്യേണ്ടത്. ഇനി ഈ പ്രൊസീജിയറിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇതിനായി സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ക്വറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുകയാണ്. ഇതാ പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തതായി കാണാം. അടുത്തതായി ഒരു പ്രൊസീജിയറിനെ എങ്ങനെ കോൾ ചെയ്യുന്നു എന്ന് നോക്കാം. ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് കോൾ. ഇതിൻ്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്: കോൾ പ്രൊസീജിയർ നെയിം ബ്രാക്കറ്റിൽ പാസ് ചെയ്യേണ്ട ആർഗ്യുമെൻ്റ് വാല്യൂസ്. അതായത് പാരാമീറ്റർ വേരിയബിൾസ് നമ്മൾ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടോ അതേ ഓർഡറിൽ നമ്മൾ വാല്യൂസ് പാസ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊസീജിയറിനെ നമ്മൾ കൂടെ കോൾ ചെയ്യാം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊസീജിയറിനെ കോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇതേ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊസീജിയർ നെയിം, അതായത് INS, അതിനുശേഷം പാരാമീറ്റർ വേരിയബിളിലേക്ക് പാസ് ചെയ്യേണ്ട ആദ്യത്തെ വാല്യൂ, അതായത് ഇവിടെ 10 എന്ന് നൽകിയിരിക്കുന്നു. ഇത് NU എന്ന ഈ വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നതാണ്. അതിനുശേഷം പ്രോഡക്റ്റ് നെയിം, അത് കഴിഞ്ഞ് പ്രോഡക്റ്റ് പ്രൈസ്. ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ പ്രൊസീജിയർ നെയിമും അതിനുശേഷം സ്പേസ് നൽകി നമ്മൾക്ക് പാസ് ചെയ്യേണ്ട ആർഗ്യുമെൻ്റ് വാല്യൂ ഇതേ രീതിയിൽ പറയാവുന്നതാണ്. അതല്ല, പ്രൊസീജിയറിനെ നമ്മൾക്ക് കോൾ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചും കോൾ ചെയ്യുന്നതാണ്. അതായത് ഇവിടെ ആദ്യം കോൾ സ്പേസ് നൽകിയ ശേഷം പ്രൊസീജിയർ നെയിം, അത് കഴിഞ്ഞ് പാസ് ചെയ്യേണ്ട പാരാമീറ്റർ വാല്യൂസ്. ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതാ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്തതായി കാണാം. അതായത് നമ്മൾ പ്രോഡക്റ്റ് എന്ന ടേബിളിലെ വാല്യൂ സെലക്ട് ചെയ്യുകയാണ്. ഇതാ ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത വാല്യൂ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ പ്രൊസീജിയറിനെ ഡിഫൈൻ ചെയ്യാവുന്നതും അതിൽ റീയൂസ് ചെയ്യേണ്ട ക്യൂറീസ് ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്ത ശേഷം പിന്നീട് നമുക്ക് പ്രൊസീജിയറിനെ കാൾ ചെയ്യാനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഒരു പ്രൊസീജിയറിലേക്ക് ഇതേ രീതിയിൽ പാരാമീറ്റർ വേരിയബിൾ പാസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം പ്രൊസീജിയറിലെ ക്വറിയിലും മറ്റും ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ പ്രൊസീജിയറിനെ ഡിഫൈൻ ചെയ്ത് പിന്നീട് നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.